ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവർ ഷോർ. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വെറും 3 മിനിറ്റിൽ, അതും വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി. നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്നാക്ക് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം, അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പൊ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമുള്ള ഒരു പേരൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഈ സൂപ്പർ ഈസി റെസിപ്പി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മതി, 2-3 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൽ അളവിൻ്റെ കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, ഒന്നിൻ്റെ കണക്കാണെല്ലാം. 1 മുട്ട, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കട്ടയൊന്നും ഇല്ലാണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 നുള്ള ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് കുറച്ചുകൂടി ന്യൂട്രീഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നിങ്ങളുടെ ഉള്ളതുപോലെ ഇത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിതിലേക്ക് അല്പം കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നട്ട്സും കിസ്മിസും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ എടുക്കുക, ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാലപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ്. നിങ്ങൾക്ക് ദോശത്തവ വേണമെങ്കിലും എടുക്കാം, പക്ഷേ അല്പം കുഴിവുള്ള പാത്രത്തിൽ ഇത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പാത്രം ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെച്ചിട്ട് ഇപ്പോൾ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നമുക്കിനി തുറന്നു നോക്കാം. ദാ ഇത് റെഡിയായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമ്മളെല്ലാം 1 അളവിലല്ലേ എടുത്തിരിക്കുന്നത്, അതിന് പകരം 2 എണ്ണം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പം അല്പം കൂടി പൊന്തി നിൽക്കും. അപ്പം നമ്മൾ കേക്ക് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അപ്പോൾ കാണാനും ഭംഗിയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അല്പം കൂടി സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇത് അല്പം കൂടി പൊങ്ങി വരികയും കൂടി ചെയ്യും. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഡെയിലിക്ക് ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.